ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഫലവൃക്ഷ തൈകളുടെ ശേഖരണത്തിലേക്ക് വീണ്ടും കുറച്ച് തൈകൾ കൂടി എത്തിയിട്ടുണ്ട്. റംബൂട്ടാനാണ് മെയിനായിട്ട് കൊണ്ടുവന്നത്. റംബൂട്ടാൻ്റെ NAT എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ മേടിച്ചത്. രണ്ട് തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് തൈകൾ എങ്ങനെ നടാമെന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ നടുന്നത് നമ്മുടെ ബാലകൃഷ്ണേട്ടനാണ്. ബാലകൃഷ്ണേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. റംബൂട്ടാൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല കരുത്തുള്ള തൈകൾ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നയാൾക്ക് N18 റംബൂട്ടാനാണ് അനുയോജ്യം. അഞ്ച് കിലോ മൂന്നും കൂടി കൂട്ടി കുഴച്ചിട്ട് മിക്സഡ് ആക്കുക. ഓരോ ചെടിക്ക് 500 ഗ്രാം നീളം വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് മിക്സഡ് ആക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ 5 കിലോ സൂപ്പർ മീലും 5 കിലോ കനകമീലും പിന്നെ 5 കിലോ എല്ലുപൊടിയുമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തൽക്കാലം അത് വെച്ച് നമുക്ക് ഈ തൈകളൊക്കെ നടാം. അതിന് തുല്യ അനുപാതത്തിൽ ഈ 3 വളങ്ങളും മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലോണം. നല്ലപോലെ മിക്സ്ഡ് ആക്കണം. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കരുത്. അപ്പോൾ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കുക. 1 മീറ്റർ വീതി കുഴിയെടുക്കുക. എന്നിട്ട് ഈ നടുക്ക് ഈ വളങ്ങൾ 500 ഗ്രാം വെച്ചിട്ട് ഇടുക. വെള്ളം കെട്ടി നിൽക്കാത്ത രൂപത്തിൽ നടു ചെടിയുടെ നടുഭാഗത്ത് മണ്ണ് കൂമ്പാരം ഇട്ടേക്ക്. എന്നാൽ ചെടിയുടെ നടുക്ക് വെള്ളം കെട്ടി നിൽക്കൂല. Colorful Flowers by Tokyo Music Walker. റംബൂട്ടാൻ മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നത്. ഇത്രയും ചെടികൾ ഞങ്ങൾക്ക് നടാനുണ്ട്. അപ്പം അതും കൂടി നമ്മുടെ അർബാനയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ. തൈ നടാൻ ഉദ്ദേശിച്ച സ്ഥലത്തുള്ള ചുറ്റുവട്ടത്തുള്ള കാടും പടലും ഒക്കെ വെട്ടി വൃത്തിയാക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളമൊക്കെ മറ്റ് ചെടികളും പുല്ലും ഒക്കെ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നമ്മൾ റംബൂട്ടാനാണ്. റംബൂട്ടാൻ നല്ല തൈയാണ്. 1 മീറ്റർ കുഴി 1 മീറ്റർ കുഴി എടുക്കണം. ചതുരക്കുഴി ആയിരിക്കണം. അടിയിൽ കുറച്ച് നേരത്തെ നമ്മൾ മിക്സ്ഡ് ആക്കിയ വളം 500 ഗ്രാം വെക്കുക. തടി നല്ല പോലെ നല്ല തൈയാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ കുഴി റെഡിയായി വരുന്നുണ്ട്. ചതുരത്തിലുള്ള കുഴിയാണ്, കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പിള്ളക്കുഴി എടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു റംബൂട്ടൻ്റെ തൈ ഇറക്കി വയ്ക്കാൻ പോകുന്നത്. ഇനി ഈ വളം നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മിശ്രിത വളം 500 ഗ്രാം കുഴിയിലിടുക. ഇതുപോലെ കുഴിയിൽ വട്ടത്തിൽ കുഴിയിലിടുക. എന്നിട്ട് റംബൂട്ടാൻ കവറുണ്ട്, ആ കവർ പൊട്ടിക്കുക. Colorful Flowers by Tokyo Music Walker. ഈ കുഴിയിൽ നല്ല പോലെ വെക്കുക. നല്ല തൈയാണ്, നല്ല പോലെ വെക്കുക. എന്നിട്ട് കുറച്ച് മണ്ണ് പ്രയച്ച കുറച്ച് മണ്ണ് അടിഭാഗത്ത് സൈഡിൽ ഇതുപോലെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നല്ല സൈഡ് കൂടി കാല് കൊണ്ടുവന്ന് അമർത്തുക. ഈ കാറ്റ് വരുമ്പോൾ ഒന്നും തൈ മറിഞ്ഞു പോകില്ല. അത് നേരെ നിൽക്കാൻ വേണ്ടി കൊണ്ടാണ് ചവിട്ടി ഉറപ്പിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല പോലെ മണ്ണ് തട്ടിക്കൊടുക്കുക. തട്ടി ചിന്തിക്കുക. ഒന്ന് മെല്ലെ ഇളക്കുക അടിഭാഗം. അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് വേര് വേഗം മണ്ണ് കൂടി ഓടാൻ വേണ്ടി. ഇതുപോലെ ഈ 4 ഭാഗവും കുഴിയുടെ 4 ഭാഗവും നേർമേൽ മണ്ണ്.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.